നമസ്കാരം ഞാൻ വിനോദ് കുമാർ 4 PM മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പ്രവാസി ഇന്ത്യക്കാരുടെ ദീർഘകാല ആവശ്യമായ പോസ്റ്റൽ ബാലറ്റിനെ പൂർണ്ണ പിന്തുണ അറിയിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക്കായി ലഭ്യമാക്കിയ പോസ്റ്റൽ ബാലറ്റിലൂടെ വിദേശത്തു നിന്നും വോട്ട് ചെയ്യാനുള്ള സൗകര്യം എത്രയും വേഗം ഏർപ്പെടുത്തുന്നത് സജീവ പരിഗണനയിലാണെന്ന് കമ്മീഷൻ വാർത്താക്കുറിപ്പ് ഇറക്കി ഇതിനായി നിയമ വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി ആശയവിനിമയം നടത്തിവരികയാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ശ്രീലങ്കയിലേക്കുള്ള യാത്രയിൽ ഇന്ത്യയുടെ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി ഇന്നാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇമ്രാൻഖാൻ ശ്രീലങ്കയിലേക്ക് പോകുന്നത് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹമ്മൂദ് ഖുറേഷിയും ഉന്നത ഉദ്യോഗസ്ഥരും ഇമ്രാൻഖാനെ അനുഗമിക്കുന്നുണ്ട് 2019ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് നടത്തിയ യാത്രയ്ക്ക് പാകിസ്ഥാന്റെ വ്യോമമാർഗം ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നില്ല കേരളത്തിലെ കോർപ്പറേഷൻ സ്വകാര്യവൽക്കരണത്തിനെതിരെയും ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടും ഒരു വിഭാഗം KSRTC ജീവനക്കാർ നടത്തുന്ന 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് ആരംഭിച്ചു ഇന്ന് അർദ്ധരാത്രി വരെയാണ് സമരം INTCU BMS സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് 10% ബസ്സുകൾ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തുന്നത് കോഴിക്കോട് നാദാപുരത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി ചെക്കിയാട് കായലോട്ട് കീരിയ പറമ്പത്ത് രാജു ഭാര്യ റീന മക്കളായ ഷെഫിൻ ഷാലാസ് എന്നിവരെയാണ് വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ 2:30 സംഭവം വീട്ടിൽ നിന്നും ശബ്ദം കേട്ടുവന്ന നാട്ടുകാരാണ് തീ ഉയരുന്നത് കണ്ടത് തുടർന്ന് തീ അണച്ച ശേഷം ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു 4 പേരുടെയും നില ഗുരുതരമായി തുടരുന്നു ആത്മഹത്യാ ശ്രമമാണെന്നാണ് പോലീസിന്റെ നിഗമനം നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കി PSC ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലെ നിയമനത്തിൽ സർക്കാരിൽ നിന്നും വ്യക്തമായ ഉറപ്പ് കിട്ടാത്തതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം ആരംഭിച്ചു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരുന്നു ഈ യോഗം കഴിഞ്ഞ് തീരുമാനം അറിയിക്കാമെന്നായിരുന്നു സൂചനയെങ്കിലും സർക്കാരിൽ നിന്നും പ്രത്യേക അറിയിപ്പൊന്നും ലഭിക്കാത്തതിനാലാണ് നിരാഹാര സമരം ആരംഭിച്ചതെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു പലതവണ സ്വർണം കടത്തിയെന്ന് മാന്നാറിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ യുവതി ഒടുവിൽ കൊണ്ടുവന്നത് 1.5 കിലോ സ്വർണമാണ് സ്വർണം വഴിയിൽ ഉപേക്ഷിച്ചെന്നും 8 മാസത്തിനിടെ 3 തവണ സ്വർണം കടത്തിയെന്നും യുവതി പോലീസിന് മൊഴി നൽകി അതേസമയം തട്ടിക്കൊണ്ടുപോയ സംഘത്തെ തിരിച്ചറിഞ്ഞെന്നും തട്ടിക്കൊണ്ടുപോകലിന് പ്രാദേശിക സഹായം കിട്ടിയെന്നും പോലീസ് അറിയിച്ചു മാന്നാർ കാരിക്കാട് വിസ്മയ ഭവനത്തിൽ ബിനോയിയുടെ ഭാര്യ ബിന്ദുവിനെയാണ് അജ്ഞാത സംഘം പിടിച്ചുകൊണ്ടുപോയത് ന്യൂസ് ഹെഡ്ലൈൻസ് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം NEC Remit. Send money online to India. Credit in seconds with great rates. Download NEC Remit app now. നിങ്ങൾ തേടുന്നത് ഏറ്റവും മികച്ച സ്റ്റുഡിയോ സൗകര്യമാണോ? എങ്കിൽ ഞങ്ങളെ സമീപിക്കൂ. മികച്ച ശബ്ദമിശ്രണത്തിന് അക്വസ്റ്റിക് സ്റ്റുഡിയോ. വെർച്വൽ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി അത്യാധുനിക വീഡിയോ സ്റ്റുഡിയോ സൗകര്യം. കോർപ്പറേറ്റ് പേഴ്സണൽ പ്രൊഫൈലുകൾ, മ്യൂസിക് ആൽബങ്ങൾ, ടെലിഫിലിമുകൾ തുടങ്ങി കാലം ആവശ്യപ്പെടുന്ന ഓൺലൈൻ പരിപാടികൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒപ്പം വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള പ്രൊഫഷണൽ ക്രിയേറ്റീവ് ടീമിന്റെ സേവനവും സ്പാക് സ്റ്റുഡിയോസ് മാഹൂസ് ബഹ്റൈൻ സ്നേഹപൂർവ്വം CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA ബി രാഘവൻ അന്തരിച്ചു 66 വയസ്സായിരുന്നു പ്രായം കോവിഡ് ബാധിതനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അദ്ദേഹം കൊല്ലം നടവത്തൂർ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത് കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി 10 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് താൽക്കാലിക പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഒമാൻ ടാൻസാനിയ സിയറ ലിയോൺ ലെബനാൻ എത്യോപ്യ ഖാന നൈജീരിയ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ സുഡാൻ ദ്വനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് നിയന്ത്രണം ഈ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു വരുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്കും വിലക്ക് ബാധകമാണ് എന്നാൽ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒമാൻ സ്വദേശികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് February 25 വ്യാഴാഴ്ച മുതൽ 15 ദിവസത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കുവൈത്തിൽ വിദേശികൾക്ക് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു വിദേശികളായ ആരോഗ്യ പ്രവർത്തകർക്ക് നേരത്തെ മുതൽ വാക്സിൻ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രായമായവരും മാറാരോഗമുള്ളവരുമായ വിദേശികളെ കൂടി സ്വീകരിച്ചു തുടങ്ങി മൊബൈൽ യൂണിറ്റുകൾ ഉൾപ്പെടെ 25 വാക്സിനേഷൻ സെന്ററുകളാണ് ആരോഗ്യ മന്ത്രാലയം സജ്ജമാക്കിയിട്ടുള്ളത് ആരോഗ്യ കാരണങ്ങളാൽ വീട് വിട്ട് പുറത്തു പോകാൻ കഴിയാത്തവർക്കാണ് മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റുകൾ ആരംഭിച്ചത്
കൊറോണ വൈറസിന്റെ വകഭേദ വ്യാപനം രൂക്ഷമായതോടെ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ ജൂണിൽ പിൻവലിക്കാനാകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ജനിതക മാറ്റം വന്ന വൈറസ് ബാധയാണ് അതിവേഗം ബ്രിട്ടനിൽ പടരുന്നത്. ജനുവരിയിലാണ് വീണ്ടും ലോക്ക്ഡൌണിലേക്ക് നീങ്ങാൻ ബോറിസ് ജോൺസൺ തീരുമാനമെടുത്തത്. വാക്സിൻ വിതരണം അതിവേഗം നടക്കുന്നതിനാൽ ലോക്ക്ഡൌൺ ജൂണിൽ പിൻവലിക്കാനാകുമെന്നാണ് ബോറിസ് ജോൺസൺ പറയുന്നത്. കോവിഡ് മൂലം മരണപ്പെട്ടവർക്കായി വൈറ്റ് ഹൌസിൽ അനുസ്മരണവും മൗനപ്രാർത്ഥനയും നടന്നു. പ്രസിഡന്റ് ജോ ബൈഡൻ, പ്രഥമ വനിത ജിൽ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2020 ഫെബ്രുവരി ആദ്യമായാണ് US ആദ്യമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത്. ജോൺ ഹോപ്കിൻസ് സർവകലാശാല പുറത്തുവിട്ട കണക്ക് പ്രകാരം 5.1 ലക്ഷം പേരാണ് ഇതുവരെ US കോവിഡ് ബാധിച്ച് മരിച്ചത്. 2.8 കോടി പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ഇന്നത്തെ ഫോപ്പിയം മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.